അത് ജനാധിപത്യ വിരുദ്ധമാണ് ആ പ്രയോഗം. ജനാധിപത്യ വിരുദ്ധമായ ഒരു നിലപാടിൻ്റെ ബഹിർമണ രൂപമാണത് ആ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്ക് ഈ ഭരണകൂടമൊന്നും ഭരണത്തെയും ഭരണകൂടത്തെയും ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന എല്ലാറ്റിൽ നിന്നും മോചിതമായ ഒരവസ്ഥയിലാണ് ഞാനുള്ളത് എന്നതിൻ്റെ പരസ്യമായ പ്രഖ്യാപനമാണ്. അത് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ്. ഒരു സംഘർഷാവസ്ഥയില്ല, ഒരു സംഘർഷാവസ്ഥയും ഇല്ല ഇവിടെ. ഇവിടെ ഉള്ളത് എന്താ പറഞ്ഞാൽ കടന്നാക്രമണം. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇന്നലെ ചെയ്തിട്ടുള്ളത് പോലീസുകാരെയും അതുപോലുള്ള എല്ലാവരെയും കടന്നാക്രമിക്കുകയും അതല്ലാതെ വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സംഘർഷം ഒന്നും അതിന് പേര് പറയാൻ പറ്റില്ല. കയറി ആക്രമിക്കുന്നതിന് എന്ത് സംഘർഷം എന്നാ പറയാ? നിങ്ങളെന്തിനാ ആ പദവി വിളിക്കുന്നത്? അല്ല അതാ ഞാൻ പറയുന്നത്, ആ പദത്തിന് എന്താ അർത്ഥമുള്ള പിന്നെ ആ സംഘർഷം, അതോടുകൂടി ആ സംഘർഷത്തിൻ്റെ അർത്ഥം തരം പോയില്ലേ? നിങ്ങൾ കടന്നാക്രമിക്കുകയാണ് ശരിക്ക്. ചില പത്രം അതിനെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ചില പത്രങ്ങൾ വായിച്ചു നോക്കിയാൽ മുഴുവൻ സംഭവം അവർ വമ്പിച്ച മുന്നേറ്റത്തിലേക്ക് കുതിച്ചിരിക്കുന്നു. അങ്ങനെ ഒരാശയം ഉൽപ്പാദിപ്പിച്ചു കൊടുത്താൽ പിന്നെ നാളെ എന്താകുന്നുള്ളത് ആലോചിച്ച് നോക്കിക്കൊള്ളണം. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇന്നിപ്പോൾ മാതൃഭൂമി പത്രം ഉൾപ്പെടെ എഴുതിയല്ലോ. അതൊക്കെ ആക്രമണത്തെ പൂർണ്ണമായിട്ട് പിന്തുണക്കുന്ന നിലപാടാണ്. മാധ്യമങ്ങളൊക്കെ ഞാൻ ഇന്നലെ കേട്ടതാണ്. അവരൊക്കെ ശക്തിയായിട്ട് പറഞ്ഞത് ചരിത്രത്തിലാദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് നഗരത്തിൽ ഒരു പ്രതിഷേധം ഇതുപോലെ വന്നത് എന്ന് പറഞ്ഞാൽ കടന്നാക്രമിച്ചത് എന്ന്. അതിനെ സംനയത്തോടുകൂടി പോലീസ് നേരിട്ടത്, ഈ രണ്ടും പ്രത്യേകതയാണ് എന്ന് പറഞ്ഞു എന്നല്ല, പല വാർത്താമാധ്യമങ്ങളും പറഞ്ഞു. പക്ഷേ ഇന്ന് പത്രത്തിൽ ചില വാർത്തകൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ചിലർ പച്ചയായിട്ട് ഈ അക്രമത്തെ പൂർണ്ണമായി ന്യായീകരിച്ചിരിക്കുകയാണ്, എന്നിട്ട് അവർക്ക് വൻ മുൻകൈ കിട്ടിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അതാണ് അതിൻ്റെ അർത്ഥം, അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ. അതാണ്ടായേ എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല, ചില മാധ്യമങ്ങൾ അതിനെ അജണ്ട വെച്ച് പ്ലാൻ ചെയ്തിട്ടില്ല. ഒരു കുഴപ്പമില്ല, അത് യാത്ര അതുപോലെ തന്നെ സദസ്സുകളുടെ വേറെ തന്നെ നടക്കും. അതും ഇതും തമ്മിലൊന്നും കൂട്ടിക്കൊടുക്കണ്ട. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഒരു വലിയ പരിപാടി, ലക്ഷക്കണക്കിന് ആളുകൾ, ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയുമായിട്ട് അതിൻ്റെ സമാപനത്തിലേക്ക് പോകുമ്പോൾ അതിനെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട പ്രശ്നമില്ല, അത്രയേ ഉള്ളൂ. മൈൻഡ് ചെയ്യേണ്ട പ്രശ്നമില്ല. ഡിവൈഫൈ ഒരു രക്ഷാപ്രവർത്തനവും നടത്തുന്നില്ല, ഒരു പ്രവർത്തനവും നടത്തുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമമാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിനൊന്നും പ്രശ്നമില്ല. അല്ല, ജനാധിപത്യ വിരുദ്ധമല്ല, കടന്നാക്രമമാണ്. ഞാൻ ജനാധിപത്യം എന്ന് പറഞ്ഞിട്ടേ ഇല്ല, പദവി ഉപയോഗിച്ചില്ല. ഞാൻ ഉപയോഗിച്ച പദം വ്യക്തമാണ്, കടന്നാക്രമമാണെന്നാണ്. അതെങ്ങനെയാ ജനാധിപത്യപരമാകുക? നിങ്ങൾ ഏത് പത്ര ഏതാ പത്രം? ആ ജനം പിന്നെ വേറെ പറഞ്ഞു കഴിഞ്ഞില്ല. അതല്ല അവർ തീരുമാനിക്കുന്നില്ലേ, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലല്ലോ. ഗവൺമെന്റിന്റെ നിലപാട് ഒരു സംഘർഷത്തിലേക്ക് കേരളത്തെ നയിക്കുക എന്നുള്ളതല്ല. യൂത്ത് കോൺഗ്രസ്, കോൺഗ്രസ് ഗവർണർ, ബി ജെ പി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സംഘർഷത്തിലേക്ക് കേരളത്തെ നയിക്കാനാണ്. പിന്നെ ക്രമസമാധാനമെല്ലാം തകർന്നു എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കൃത്യമായിട്ട് പറഞ്ഞു, അത് നമ്മുടെ ഗവർണർ മുട്ടായി തെരുവിൽ മുട്ടായി വാങ്ങാനും അതുപോലെ തന്നെ മറ്റേ അലുവ വാങ്ങാനും പോയ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ യു പിയിൽ ഉണ്ടാവില്ലല്ലോ. അതാ ക്രമസമാധാനത്തിൻ്റെ കൃത്യമായ അടയാളം. ഏറ്റവും നന്നായിട്ട് ക്രമസമാധാനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് ഏത് ഗവർണർക്കും ഏത് മുട്ടായി പിടിയിലും പോയി ആരുമില്ലാണ്ട്, പോലീസും വേണ്ട, പട്ടാളവും വേണ്ട, ഒന്നുമില്ലാണ്ട് സാധനം വാങ്ങി പോകാൻ കഴിയുന്ന ഒരു കേരളം. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. അതല്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മുഴുവൻ പരിശോധിച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പണി മുഴുവൻ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? മാധ്യമങ്ങൾക്ക് അല്ല, അതിപ്പോ പടിപടിയായിട്ട് വരുന്നില്ലേ, ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നോക്കാം. ആദ്യം പറഞ്ഞു രാഷ്ട്രീയമായും അതുപോലെ തന്നെ ശരിയായ രീതിയിലും നിയമപരമായും കൈകാര്യം ചെയ്യുന്നു നമ്മൾ പറഞ്ഞതാണ്. അത് അങ്ങനെയാ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജില്ലാ ഭരണകൂടം പറയേണ്ടതാണ് നമുക്ക് എന്തെങ്കിലും ഉത്തരവാദി. ഞങ്ങൾ തളിപ്പറമ്പിൽ നടത്തിയല്ലോ, തളിപ്പറമ്പിൽ നടത്തി ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരും ഞാനും ഞങ്ങളുടെ കമ്മിറ്റിക്കാരെല്ലാം കൂടി ചേർന്ന് യോഗം ചേർന്നു
റിവ്യൂ അവതരിപ്പിച്ചു, കണക്ക് അവതരിപ്പിച്ചു, എല്ലാം പാസ്സാക്കി, എന്നിട്ട് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യാൻ കൊടുത്തു, പൂർത്തിയാക്കി, അന്നേരേ പൂർത്തിയാക്കി. അതുകൊണ്ട് എവിടെയോ കണക്ക് കിട്ടിയില്ല, അവിടെ കണക്ക് കിട്ടുന്നില്ലെങ്കിൽ നോക്കണം, അത് അവർ അതാ സ്ഥലത്ത് നോക്കിക്കോളൂ, അത്രയേ ഉള്ളൂ. വേദ കൂടും. അത് കൊല്ലക്കണക്കിനുള്ളതാണല്ലോ പരാതി, അപ്പോൾ പിന്നെ 30 ദിവസത്തിന് മാത്രമേ പ്രസക്തിയൊന്നുമില്ല. അല്ല, കൊല്ലക്കണക്കിന് മുമ്പേ പരാതി ഉള്ളതാണ്, വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാണ് അർത്ഥം പച്ച മലയാളം. അങ്ങനെയുള്ള പരാതികൾ കുറച്ച് ദിവസം എടുത്തിട്ടല്ലേ പരിഹരിച്ച് പരിഹരിക്കാനും അതല്ലെങ്കിൽ പരിഹരിക്കാതെ ഒന്നുകൊണ്ട് എന്നുള്ള കാര്യം പറയണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും, അത് പിടിക്കും. അത് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പൂർണ്ണമായിട്ടും കിട്ടിയ പരാതികൾ മുഴുവൻ കൈകാര്യം ചെയ്യാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ആ ആയിക്കോട്ടെ, ക്ഷണിക്കാൻ അവർക്ക് അവകാശമുണ്ട്, അതെന്ത് വേണം തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അവകാശം, അയ്യനാധിപത്യമായ അവകാശം. അത് കുറച്ച് അങ്ങോട്ട് മാറ്റി വെക്കണമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നമുക്ക് ആലോചിച്ച് ചെയ്യാം, ആലോചിച്ച് നീട്ടാ. അദ്ദേഹത്തോട് ചോദിക്കണ്ടാണ്, അദ്ദേഹം എന്താ അർത്ഥത്തിലാണ് കാണുന്ന പറയാൻ പറ്റില്ലോ. പണ്ട് ജവഹർലാൽ നെഹ്റു ഞാൻ അമ്പലം പണിയുന്നു എന്ന് പറഞ്ഞു, അപ്പോൾ ആളുകളല്ല ജവഹർലാൽ നെഹ്റു അമ്പലം പണിയുന്നത്, കാരണം അയാൾ ഒരു ഭൗതികവാദിയാണല്ലോ, ദൈവവിശ്വാസി അല്ലല്ലോ, ആശയവാദി അല്ലല്ലോ, പിന്നെങ്ങനെയാണ് അമ്പലം പണിയുക എന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ ജവഹർലാൽ നെഹ്റുവോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ അമ്പലം പണി എന്ന് പറയുന്ന അർത്ഥം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പണിയാൻ പോകുന്ന അമ്പലം പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഓരോരാൾ പറയുന്നതിൻ്റെ സ്പിരിറ്റ് അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അവരോട് അല്ല, നിങ്ങൾ മനസ്സിലാക്കണ്ട, അവരോട് ചോദിച്ചാൽ മതി, സംശയം കൊണ്ടല്ലേ, സംശയമാണല്ലോ പ്രശ്നം, സംശയമല്ലേ പ്രശ്നം. വ്യക്തിപൂജയിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയില്ല, തൊഴിലാളി വർഗ പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ വ്യക്തിപൂജയൊന്നും അംഗീകരിച്ച് പോകുന്ന പാർട്ടിയല്ല. അത് അതാണ് ഞാൻ ചോദിച്ചത്, അത് പരാമർശങ്ങളെ പറ്റിയില്ല അവരോട് ചോദിക്കുക, പാർട്ടിയുടെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞത്, മലയാളത്തിലല്ലേ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ കണ്ണൂർ വിഷൻ, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവാതെ എന്ത് കാര്യം? അതായത് ഞാൻ പറഞ്ഞല്ലോ, അതിനെ വേണ്ടി ഏറ്റവും നല്ല ഉദാഹരണമാണ് പറഞ്ഞത്, അമ്പലം പണിയുമെന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവോട് നിങ്ങൾ എന്ത് അമ്പലമാണ് പണിയാമെന്ന് ചോദിച്ചപ്പോൾ, അത് വിഗ്രഹം സ്ഥാപിച്ചുകൊണ്ടുള്ളതല്ല ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളാണെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത് അദ്ദേഹം ചോദിക്കുക, മനസ്സിലാവും. ഇനി അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയാം. എല്ലാ പ്രശ്നവും പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ലേ ആത്യന്തികമായി കമ്മ്യൂണിസം വരെ അംഗീകരിക്കുന്നവരാണ്, പിന്നെ ഏതാ പ്രശ്നം പരിഹരിക്കാൻ പറ്റാതെ? ആ അതൊക്കെ ഒരു ബഹുമാനത്തോട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമ്മളൊരാളെ എതിർക്കുമ്പോൾ രണ്ട് രീതിയിലും ശക്തിയായിട്ട് എതിർക്കാം, ഒന്ന് നല്ല ഭാഷയിലും എതിർക്കാം, നല്ല അല്ലാത്ത ഭാഷയിലും എതിർക്കാം, നല്ല ഭാഷയിലും എതിർക്കുന്നു എന്ന് മാത്രം. ഓ അല്ല, ഇവിടെ ഈ ഇന്ത്യ എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിൻ്റെയും ഭാഗമായിട്ട് നിൽക്കുന്നവരാണല്ലോ ഞങ്ങൾ രണ്ടാളും അപ്പുറം ഇപ്പുറവും, കോൺഗ്രസ് ആയാലും ഞങ്ങളായാലും രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്, പക്ഷെ ഇവിടെ രണ്ടും അപ്പുറം ഇപ്പുറവുമാണ്. അതിന് പിന്നെന്താ സംശയം? ദേശീയ തലത്തിൽ നടക്കും, ദേശീയ തലത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയമൊന്നും ദേശീയ തലത്തിൽ നടക്കാൻ പോകുന്നില്ലല്ലോ, അതെല്ലാം അതാ സംസ്ഥാനങ്ങളിലെ ഭൗതിക സാഹചര്യം അനുസരിച്ചിട്ടില്ലേ ഉണ്ടാവുക, അത് അന്നേരം അതാ സ്ഥലത്ത് നടക്കും, അത്രയേ ഉള്ളൂ. ബി ജെ പിയെ തോൽപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ്, അതിനുവേണ്ടി യോജിക്കാവുന്നവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോകാതെ ചിന്ന ഭിന്നമാവാതെ യോജിച്ച് മുന്നോട്ടേക്ക് പോകണം എന്ന് മാത്രമാണ് ഞങ്ങൾ അതിൽ കാണുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യം ഉണ്ടാവും, അതൊക്കെ കൂട്ടായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, അവസാനം തീരുമാനിക്കുക, അത് അന്നേരം നമുക്ക് തീരുമാനിക്കാം. ശരി, അപ്പോൾ എല്ലാവരും ഹാപ്പിനെസ് ഫെസ്റ്റിവൽ വൻപിച്ച വിജയമാക്കുന്നതിന് വേണ്ടിയുള്ള സഹായം നിങ്ങളെല്ലാം ക്ഷണിക്കുകയും ചെയ്യാം.